എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണ്? ഞങ്ങളിവിടെ സുഖമായിട്ട് കേട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾ എല്ലാവരും സന്തോഷമൊക്കെ ആയിട്ടിരിക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ PV അനുഭവത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ PV എന്താണെന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നും. അതായത് പ്രഗ്നൻസിയിൽ നമ്മളെ ചെയ്യുന്ന നമ്മുടെ ഉള്ളു പരിശോധന. ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഈ PV എന്താണെന്നുള്ളത് നല്ല പോലെ അറിയാം. പക്ഷേ ആദ്യമായി ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് PVനെ കുറിച്ച് PV എന്താണെന്നുള്ളത് അവർ അറിയാൻ പോകുന്നുള്ളൂ. കാരണം ഇത് പ്രഗ്നൻസിൻ്റെ ഒരു ലാസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുക. അപ്പം അതെന്താണെന്നുള്ളത് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ PV എന്നതിനെ കുറിച്ച് കുറേ തെറ്റായ ധാരണകളുണ്ട്, എന്നാൽ കുറേ അധികം ശരിയായ ധാരണകളുണ്ട്. പിന്നെ അനാവശ്യമായി PVനെ ഭയക്കുന്നവരുണ്ട്, എന്നാൽ നിസ്സാരമായി വളരെ നിസ്സാരമായി കാണുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് തോന്നും ഞാൻ എൻ്റെ ഒരു അനുഭവം, കാരണം വെച്ചാൽ ഈ PV എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു വിധത്തിലേ ചെയ്യത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ്, അതായത് PV ചെയ്യുമ്പോഴുള്ള നമുക്ക് ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് പേഴ്സൺ ബൈ പേഴ്സൺ ഡിഫറൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എക്സാം ചെയ്യുന്നതൊക്കെ, അത് നമ്മുടെ സെർവിക്സ് എക്സാം ചെയ്യുന്നതൊക്കെ എല്ലാം സെയിം മെത്തേഡിൽ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. PV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മുടെ വജേനയിൽ കൂടെ അവരുടെ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ സെർവിക്സ് എത്രത്തോളം ഓപ്പണായി, കുഞ്ഞ് പുറത്തോട്ട് വരാനായോ, സെർവിക്സ് നന്നായിട്ട് ഓപ്പൺ ആയെങ്കിൽ മാത്രമല്ലേ കുഞ്ഞിന് പുറത്തോട്ട് സ്മൂത്തായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം ഓപ്പൺ ആയി എന്നുള്ളത് ഇവര് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഫിംഗർ വെച്ചിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 4 ഫിംഗർ ഒക്കെ ഇൻസേർട്ട് ചെയ്ത് അത്രത്തോളം ഓപ്പൺ ആയെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് നന്നായിട്ട് പുറത്തോട്ട് വരാൻ പറ്റുക. അപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവർ 2 ഫിംഗർ, കൈ 1 ഫിംഗർ, 2 ഫിംഗർ, 3 ഫിംഗർ, അങ്ങനെ എന്തോ ഒരു കണക്കൊക്കെ ഉണ്ട് വരിക. കാരണം വെച്ചാൽ ഞാൻ അവിടെ എന്നെ ചെയ്യാൻ സമയത്ത് ഇവർ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതായത് 4 ഫിംഗർ വരെ അപ്പം ഫുൾ ഓപ്പൺ ആയി എന്നുള്ള ലെവലൊക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ PV എന്താണെന്ന് പോലും, അത് PV എന്നെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു ഫുൾ ഡീറ്റെയിൽസ്, എന്നെ ചെയ്ത ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യമായതുകൊണ്ട് ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കാട് കയറി പോകും. നിങ്ങൾ അവസാനം അത് കേട്ട് 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 ഉറങ്ങിയും പോകും, ആ ഒരവസ്ഥയാവും. അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കുക. കാരണം നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ കുറേ വാചാലരാകും ഒരുപാട്. അപ്പോൾ എന്നോട് ക്ഷമിക്കുക, ഞാൻ മാക്സിമം കുറച്ച് കട്ട് ചെയ്ത് പറയാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു PV എന്ന് പറയുന്നത് ഉള്ളു പരിശോധനയാണ്. ഡോക്ടേഴ്സ് ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ സെർവിക്സ് ഓപ്പൺ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. എന്നെ ആദ്യം ഇത് ചെയ്യുന്നത് എനിക്കൊരു 8.5 മാസമുള്ള സമയത്താണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം എന്തിനാണ് 8.5 മാസത്തിൽ ചെയ്യുന്നത്. കാരണം നോർമലി ഇതൊരു 9 മാസമൊക്കെ ആകുമ്പോൾ അത് ഡെലിവറിയോട് അടുക്കുന്ന സമയത്തൊക്കെയാണ് ഇത് ചെയ്യുക. അപ്പോൾ എന്നെ 8.5 മാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരാളാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട്. ഈ വഴി കൂടെ പോകുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസും എൻ്റെ മേത്തുണ്ടായിരുന്നു, അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് കൺട്രാക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ വയറ് ടൈറ്റ് ആവുന്നൊരവസ്ഥയിൽ. ടൈറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മാസം എനിക്ക് സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട് ഈ വയറ് ടൈറ്റ് ആവുന്ന ഒരവസ്ഥ. അപ്പം കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും വയറങ്ങോട്ടേക്ക് എല്ലാം കൂടെ വലിഞ്ഞു മുറുകി അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നമുക്കിപ്പോൾ പൊട്ടിപ്പോകും എന്നുള്ളൊരു ഫീലാണ് നമുക്ക് വരിക. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് 7 മന്തിൽ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സാധാരണ ഡെലിവറിയോടുകൂടിയൊക്കെ അടുക്കും, പ്രസവത്തോടു കൂടി അടുക്കുമ്പോഴാണല്ലോ വരുന്നത്. അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ അധികം നടക്കണ്ട, അങ്ങനെ ചെയ്യ്, അതിനൊക്കനുസരിച്ച് നീ തന്നെ സോൾവ് ചെയ്യുക, കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടക്കാനൊക്കെ പറഞ്ഞു അപ്പം എന്നോട്. അപ്പോൾ അത് ആ ഒരു സമയത്ത് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പം എനിക്ക് നിർഭാഗ്യവശാൽ എൻ്റെ ഒരു 8.5 മാസം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഷുഗർ കൂടി. ഞാൻ പ്രഗ്നൻസിയിൽ ജസ്റ്റേഷൻ ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് നന്നായിട്ട് അങ്ങ് കൂടി, നന്നായിട്ട് കൂടി എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഹൈ ലെവലിൽ അങ്ങ് കൂടി. അവസാനം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 7 മന്ത് സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് എനിക്ക് നന്നായിട്ട് ഹൈ ഷുഗർ കയറിയെന്ന് അവർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നന്നായിട്ട് കയറിയെന്ന് മനസ്സിലായി. അങ്ങനെ എന്നെ അഡ്മിറ്റ് ആക്കി. ഈ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞ 1.5 മാസമൊക്കെ ആയി. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നുണ്ട്, അപ്പം ഞാൻ ഡോക്ടറോട് പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വയറ് മുറുകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, നീ നന്നായിട്ട് നടക്ക് ഹോസ്പിറ്റലിൽ കൂടെ. അപ്പോൾ ഞാൻ 2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. നീ നന്നായിട്ട് നടക്കാൻ വരുന്ന നടക്ക്, ഡെലിവറി നടക്കുവാണെങ്കിൽ നടക്കട്ടെ. കാരണം വെച്ചാൽ എൻ്റെ ഗ്രോത്തൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ. അപ്പോൾ അത് നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അഡ്മിറ്റ് ആയതിൻ്റെ പിറ്റത്തെ ദിവസം ഡോക്ടർ എന്നെ ലേബർ റൂമിലോട്ട് വരാൻ പറഞ്ഞു.
ലേബർ റൂമിലോട്ട് ചെന്ന് പി വി ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ഓക്കെ എന്തോ പി വി ആ എന്തോ ഒരു സംഭവം ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ ചെന്ന ചെന്നേക്കാന്ന് ലെവൽ ഞാൻ ലേബർ റൂമിൽ ചെന്നു. ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ചെല്ലുന്നത്. കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അഡ്മിറ്റായി, അതായത് ഷുഗർ കൂടി എന്നുള്ള ഒരു ചിന്ത അവിടെ അല്ലാതെ എന്നെ ഈ ഡോക്ടർ എന്തോ ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കൂളായി ചെന്നു, അവരൊരു ബെഡ് തന്നു, ഞാൻ ആ ബെഡിൽ കിടന്നു. അപ്പോൾ ഡോക്ടർ വന്നു, ഡോക്ടർ വന്നിട്ട് അപ്പോൾ ഞാൻ ഡോക്ടർ, അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ അവിടെ കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ഞാൻ ഡോക്ടർ, ഡോക്ടർ എന്താ ശരിക്ക് പി വി എന്താണ്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് ഓപ്പൺ ആയോ നോക്കുന്നതാണ്, കുഞ്ഞ് വരാനുള്ള ഇത് ഓപ്പണൊക്കെ ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സംഭവം ഇതാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ കിടക്കുന്നു, ഡോക്ടർ ഡോക്ടർ ഡോക്ടറിൻ്റെ ഫിംഗർ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്തെ എൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു മാലാഖ കുഞ്ഞാണ് ഞങ്ങൾ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ജ്യോതിസ്നാണ് പേര്. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ചക്കരേ എന്നൊക്കെ, ആ ചക്കരേ എന്നല്ല മോളെ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ ഒന്നും ഇങ്ങനെ എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഡോക്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, നമ്മുടെ കുഞ്ഞാവ് വരാനായോ നോക്കട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് ഡോക്ടർ ഈ ഫിംഗർ ഇൻസേർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ഭയങ്കര കൂളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എനിക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ കൂളായിട്ട് കടന്നുകൊണ്ട് തന്നെ ഈ ഡോക്ടർ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫീലും വന്നിട്ടില്ല. ഒന്നും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞു, ഓക്കെ കഴിഞ്ഞു, തുറന്നിട്ടില്ല കേട്ടോ, ഇനി നമുക്ക് സമയമുണ്ട്, അപ്പം നമുക്ക് ഇനിയിപ്പം ഇപ്പം നോക്കേണ്ട കാര്യമില്ല, ഒട്ടും തുറന്നിട്ടില്ല, ഒരു തുള്ളി പോലും തുറന്നിട്ടില്ല എന്നുള്ളത് അവിടെ ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ഞാൻ എണീറ്റു ഞാൻ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ പി വി ചെയ്യുന്ന സമയത്ത് നമ്മൾ, അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ പി വി നമ്മളെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ബലം പിടിക്കാനോ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാനോ ഒന്നും പാടില്ല. നമ്മൾ ഭയങ്കര കൂളായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പി വി എന്ന് പറയുന്നത് നമുക്ക് വളരെ പെയിൻലെസ് ആയിട്ട് നമുക്ക് അതിനെ അങ്ങോട്ട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ഇനിയുണ്ടായ സംഭവത്തിലൂടെ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കുണ്ടായ മിസ്റ്റേക്സ് എന്താണെന്നുള്ളത്. അങ്ങനെ അവിടെ കഴിഞ്ഞു. ദെൻ എൻ്റെ ഡേറ്റായി, അതായത് എനിക്ക് 9 മാസം 10 ദിവസം ആ കണക്കൊക്കെ ആയി. എനിക്ക് പറഞ്ഞ ഡ്യൂ ഡേറ്റായി. ഞാൻ ആ സമയത്ത് വന്ന് അഡ്മിറ്റായി. അഡ്മിറ്റായി രാത്രി സമയത്ത്, ഒരു ഉച്ച സമയത്താണ് അഡ്മിറ്റ് ആവുന്നത്. രാത്രി സമയത്ത് നമ്മുടെ വയറൊക്കെ ക്ലീൻ ആവാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നു. അതെല്ലാം കഴിഞ്ഞു. അത് വയറ് ക്ലീൻ ആവാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ, അതായത് എൻ്റെ കറക്റ്റ് കുഞ്ഞുണ്ടായ ആ ഒരു ദിവസം രാവിലെ, ഞാൻ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലേബർ റൂമിലോട്ട് വരാൻ പറഞ്ഞു. ലേബർ റൂമിലോട്ടൊക്കെ പോയി. അവർ മരുന്ന്, എനിക്ക് പെയിൻ വരുന്നേ ഇല്ല, എനിക്ക് ആകെ ഒരു ബാക്ക് പെയിനേ ഉള്ളൂ. എനിക്ക് വയറുവേദന എന്നുള്ള സാധനം വരുന്നില്ല. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയർ ക്ലീൻ ആക്കി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടോയ്ലറ്റിൽ പോയതിൻ്റെ ആ ഒരു പെയിനും കാര്യങ്ങളും എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ലേബർ റൂമിലോട്ട് പോയി. ലേബർ റൂമിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്ന് കിടന്നപ്പോഴത്തേക്ക് ഇവർ മരുന്നൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡ്രിപ്പൊക്കെ ഇടുന്നുണ്ട്, എന്തൊക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അവർ വെക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയറുവേദന എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല, എനിക്ക് ഫുൾ ബാക്ക് പെയിൻ ആയിരുന്നു. അതായത് 10 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വേദന എന്ന് പറയുന്നത് നടുവേദനയാണ്, അല്ലാതെ വയറുവേദനയല്ല. ആ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ മയങ്ങി പോകുമായിരുന്നു, ഞാൻ മയങ്ങിയും പോകുമായിരുന്നു എന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആ ഒരു സമയത്ത് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അസഹനീയമായിരുന്നു. അതായത് എനിക്ക് ഒരു വിധത്തിൽ എൻ്റെ എല്ലൊക്കെ പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ളൊരു വേദനയായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സമയങ്ങൾ തൊട്ട് ഇവര് നേഴ്സുമാർ, നമുക്ക് ആ ലേബർ റൂമിൽ കുറേ നേഴ്സുമാരുണ്ടല്ലോ, ഇവർ വന്നിട്ട് നമ്മളെ പി വി ചെയ്യും. അതായത് യൂട്രസ് എത്രത്തോളം ഓപ്പണായി ഓപ്പണായി എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ വന്നിട്ട് നമ്മുടെ അവരുടെ ഫിംഗർ ഇട്ട് നോക്കും. അങ്ങനെ ആദ്യത്തെ സിസ്റ്റർ വന്നു, ആദ്യത്തെ സിസ്റ്റർ വന്നിട്ട് നേഴ്സ് വന്നിട്ട് ഫിംഗർ ഇട്ട് നോക്കിയ സമയത്ത് ഞാൻ സ്വർഗം കണ്ടു. സ്വർഗമല്ല, നരകം കണ്ടു, നരകം. ഇതെന്താണ് ഇവ ഈ പി വി? ഇവർ എന്നോട് പറഞ്ഞു ഞാൻ പി വി ചെയ്യാൻ പോവാണെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, പി വി നിസ്സാരപരമായ കാര്യം എന്നുള്ള ലെവലിൽ ഞാൻ നിസ്സാരമായിട്ട് ഇരിക്കുന്നു. ഇവരത് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര വേദന. അപ്പം ഞാനോർത്ത് ഇതെന്താ, അന്ന് ഡോക്ടർ ചെയ്തപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അപ്പം ഞാൻ പി വി ചെയ്തപ്പം ഞാൻ കരയുവാണ് എനിക്ക് വേദന എടുത്തിട്ട്. അപ്പം ഞാൻ നേഴ്സിനോട് പറയുന്നുണ്ട്, അടങ്ങിയിരിക്കുകയോ ചെയ്യുന്നു. ഈ നേഴ്സിനോട് പറയുന്നുണ്ട്, അപ്പം ഞാൻ എനിക്ക് വേദന എടുക്കുന്നുണ്ട് നന്നായിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഞാൻ സഹിച്ചു നിന്നു.
പിന്നെ പിന്നെ അതായത് ഇവർ ഒരു മണിക്കൂർ ഗ്യാപ്പിലാണോ രണ്ട് മണിക്കൂർ ഗ്യാപ്പിലാണോ നടത്തുക, അവിടെയുള്ള നേഴ്സുമാരെല്ലാവരും തന്നെ എന്നെ ഒരുമാതിരി ടെസ്റ്റിങ്ങിന് വേണ്ടി ഇരുത്തിയിരിക്കും പോലെ വന്നിട്ട് ഇവരെല്ലാവരും വന്നിട്ട് ഇവർ വന്നിട്ട് ഇവരുടെ ഫിംഗർ ഇട്ട് ഓപ്പൺ ആയോ അവർ ഓപ്പൺ ആയോ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പൺ ആയോ എന്നുള്ളത് ഇവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇവർ വന്ന് നോക്കുന്നതിനനുസരിച്ച് എനിക്ക് വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ബാക്ക് പെയിൻ എന്നുള്ളത് എൻ്റെ ഫുൾ ബോഡിയിലോട്ട് എനിക്ക് വേദന പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഇങ്ങനെ വേദന വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ പിന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർ എത്ര മണിക്കൂർ കൂടുമ്പോഴാണോ ഇവർ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നത്, എനിക്ക് ഇവരെ കാണുമ്പം അതായത് എന്നെ കൊല്ലാൻ വേണ്ടി ഏതോ കുറേ രാക്ഷസന്മാർ വരുന്ന പോലെ ഒരു ഫീലായിരുന്നു. എനിക്ക് എൻ്റെ നടുവേദന പോലും എനിക്ക് ഇത്രയും വേദന എടുത്തിട്ടില്ല. ഈ പി വി എന്ന് പറയുന്ന സംഭവം ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ എല്ലാവരും ഇടിച്ചു പൊട്ടിക്കും പോലെ ഒരു വേദനയാണ് എനിക്ക് വന്നത്. ഇത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, പേഴ്സൺ ബൈ പേഴ്സൺ വ്യത്യസ്തമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തായാലും എനിക്ക് വന്ന ഇത്രയും വേദന വേറെ ആർക്കും വരില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് അത്രയ്ക്കും വേദന ഉണ്ട്, ഇതിന് വരുന്നവരുണ്ടോ എന്നും എനിക്കറിയത്തില്ല. ചിലർ പറയും പി വി എന്ന് പറയുന്നത് വളരെ നമുക്കൊരു ഡിസ്റ്റർബൻസ് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ എൻ്റെ കാര്യം ഡിസ്റ്റർബൻസ് ഒന്നും ആയിരുന്നില്ല, എനിക്കത് നല്ല വേദന തന്നെയായിരുന്നു. പക്ഷേ എനിക്കവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഞാൻ പറഞ്ഞില്ലേ ഓരോ തവണ ഇവർ ഈ പി വി ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ഇവരെന്നെ കൊല്ലാൻ വരുവാണല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഭയങ്കരമായിട്ട് ബലം പിടിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് ബലം പിടിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ എനിക്കിനി വേദന എടുക്കുക, അപ്പം ഞാനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ബെഡിലിങ്ങനെ അമർത്തി പിടിച്ചിട്ട് എനിക്കിനി വേദന എടുക്കാൻ പാടില്ല, അപ്പം കുറച്ചൊന്ന് ബലം പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു അങ്ങനെ ഞാൻ ബലം പിടിച്ചത് കൊണ്ടാണ് പി വി എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം എനിക്ക് പെയിൻഫുൾ ആയത്, അത്രത്തോളം എനിക്ക് വേദനയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പാകത്തിനത്ര വേദന എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ സിസ്റ്റേഴ്സ് അവരും എൻ്റെ അടുത്തൂടെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം എന്നെ അത് ചെയ്യല്ലേ, ഒരു കുറച്ച് മണിക്കൂറോടെ കഴിഞ്ഞിട്ട് തന്നെ ചെയ്താൽ മതി. കാരണം വെച്ചാൽ അപ്പം പിന്നെ അത് ചെയ്യാതിരിക്കാൻ ആവൂല, അറിയണ്ടേ ഓപ്പൺ ആയോ എന്ന് അറിയണ്ടേ. അങ്ങനെ ഇവർ പറയുന്നു വൺ ഫിംഗർ ആയി, ടു ഫിംഗർ ആയി, ത്രീ ഫിംഗർ ആയി. അങ്ങനെ ലാസ്റ്റ് ഒരു വൈകുന്നേരം 7 മണി വരത്തേക്കും ഇവരെന്നെ ഈ പി വി എന്ന് പറയുന്ന സംഭവം കൊണ്ട് കൊല്ല ചെയ്തു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ അവർക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവരെന്നെ മാരകമായി പീഡിപ്പിക്കാൻ വരുന്ന ഒരു ഫീലായിരുന്നു, അത്രയ്ക്കും എനിക്ക് വേദനയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് തവണ ആയപ്പോഴത്തേക്കും ഒരു 6 മണി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡോക്ടർ വന്നു. അതുവരെ നേഴ്സുമാരാണ് ചെയ്തത്. ഡോക്ടർ വന്നപ്പോഴത്തേക്ക് എനിക്ക് പകുതി എൻ്റെ ജീവൻ തിരിച്ചുകിട്ടിയ പോലെയായി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നമുക്കവിടെ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. ഈ ഡോക്ടർ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അത്രത്തോളം എനിക്ക് ആശ്വാസമായിരുന്നു. നമ്മുടെ മാലാഖക്കുഞ്ഞ് ഇതാ നേരിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു, ആ ഒരു ചിന്തയിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ കൈകളൊക്കെ ഇങ്ങനെ ഒന്ന് തലോടി, മോളെ വേദനയുണ്ടോ? അപ്പം ഞാൻ ഡോക്ടറോട് എൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ എൻ്റെ അതായത് എൻ്റെ മുമ്പിൽ ദൈവം വന്ന് നിൽക്കുന്നു, ഞാൻ ദൈവത്തിനോട് നേരിട്ട് എൻ്റെ പരാതി പറയുന്നു എന്നുള്ള ലെവലിലാണ് ഞാൻ എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഡോക്ടറോട് ഞാൻ, ഡോക്ടറെ എനിക്കിങ്ങനെ വേദന എടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് നടുവേദന എടുക്കുന്നു. സാരമില്ല മോളെ, അത് ഈ സമയത്തൊക്കെ വരുന്നതല്ലേ, നമ്മൾ കുറച്ചൊക്കെ സഹിച്ചാലല്ലേ നമുക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ തലോടി നമ്മളോട് വർത്താനമൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, തുറന്നു ഞാനൊന്ന് നോക്കട്ടെ എത്രത്തോളം ആയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുന്നത്, കാരണം എനിക്ക് പേടിയില്ല. കാരണം ഈ ഡോക്ടർ എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ വേദനിപ്പിക്കില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളോട്ടങ്ങ് വന്നു. അപ്പോൾ ഈ ഡോക്ടർ ചെയ്ത് എനിക്ക് ആ ഒരു ചെറിയൊരു വേദന വന്നുള്ളൂ. അതായത് ഓൾറെഡി എനിക്കുള്ള ഒരു ബാക്ക് പെയിൻ ഇല്ല, ആ ഒരു ബാക്ക് പെയിൻ്റെ ആ ഒരു ഫീലൊക്കെ തന്നെ എനിക്ക് വന്നുള്ളൂ. അപ്പോൾ ഞാനോർത്ത് ആളുകൾ തമ്മിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പി വി എന്ന് പറയുന്നത് വേദനയാവുന്നത്. ഞാൻ ആ എനിക്കൊരു വേദന വന്നു, അതായത് വേറെ സിസ്റ്റർമാരും വന്നു. ആ സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അത്ര ഒരു ഫ്രണ്ട്ലി ആയിരുന്നില്ല, എങ്കിലും ഓക്കെ ടൈപ്പുള്ള സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം അവർ തന്നെ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ ട്രീറ്റ് ചെയ്തത്, അതായത് ഭയങ്കരമായിട്ട് ഭീകര രൂപികളായിട്ട് ഞാൻ അവരെ ട്രീറ്റ് ചെയ്തു. അപ്പം ഞാൻ ബലം പിടിക്കാൻ തുടങ്ങി. ബലം പിടിക്കാൻ തുടങ്ങിയതൊക്കെ എനിക്കത് ഭയങ്കര വേദനയായി. പക്ഷേ ഈ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ മാക്സിമം റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടാണ് ഡോക്ടർ വർത്തമാനമെല്ലാം പറഞ്ഞ് നമ്മളെ തണുപ്പിച്ച് അങ്ങനെ മോളെ എന്നൊക്കെ വിളിച്ച് ഡോക്ടർ ഞാൻ നോക്കട്ടെ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ വേണമെങ്കിൽ എന്നെ കീറി മുറിച്ചോ എന്ന് പോലും പറയാൻ പാകത്തിന് നമുക്ക് തോന്നാൻ പാകത്തിന് നമ്മുടെ മനസ്സങ്ങോട്ടേക്ക് അങ്ങനെയാവും. അങ്ങനെ ഡോക്ടർ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു വേദന ഇല്ലാതിരുന്നത്. സോ അതെല്ലാം കഴിഞ്ഞു. അപ്പം 4 ഫിംഗർ വരെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ പറയുന്നുണ്ട് 4 ഫിംഗർ വരെ ഓപ്പൺ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് കുഞ്ഞ്, അതായത് കുഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടല്ലോ, ഓപ്പണൊക്കെ ആയി, പക്ഷെ കുഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. സംഭവം കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ സിസേറിന് വേണ്ടി കൊണ്ടുപോയി, കാരണം ഞാൻ ഇടയ്ക്ക് മയങ്ങി പോകുന്നു, അങ്ങനെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കറിയാം. അങ്ങനെ എന്നെ കൊണ്ടുപോയി എൻ്റെ സിസേറിനെല്ലാം കഴിഞ്ഞു, സംഭവം അവിടെ തീർന്നു. അപ്പം ഇതാണ് ഈ പി വി എന്ന് പറയുന്നത് നമ്മളെ ചെയ്യുന്നത്, അതായത് ഉള്ളു പരിശോധന. എന്നെ സംബന്ധിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ചെയ്യും. എല്ലാ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന, അതായത് 9-ാം മാസത്തിനോട് അടുക്കുന്ന
ഡെലിവറി എടുക്കാനാവുന്ന എല്ലാവർക്കും അത് ചെയ്തേ പറ്റത്തുള്ളൂ, എക്സെപ്റ്റ് സിസേറിയൻ. അതായത് സിസേറിയൻ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ഒരു വിധത്തിലും നോർമൽ ആവത്തില്ല, അപ്പം സിസേറിയൻ തന്നെ വേണ്ടി വരും. അപ്പം സിസേറിയൻ നടത്തുന്നവർക്ക് ഏതായാലും സെർവിക്സ് എത്രത്തോളം അപ്പഡായി എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അവരെ കീറിയല്ലേ എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എന്തായാലും ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്കുള്ള ഒരു അറിവ്. ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവരെയും ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ, പക്ഷേ മോസ്റ്റ്ലി ചെയ്യാറില്ല, കാരണം സിസേറിയൻ ചെയ്യുന്നവർക്ക് പി വിന്റെ ആവശ്യമില്ല. അങ്ങനെ നേരത്തെ ഫിക്സ് ചെയ്തവർക്ക്, അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രം ചെയ്തില്ല, അല്ലാത്ത എല്ലാവർക്കും പി വി ചെയ്യും. അത് ചെയ്തിരിക്കണം, എങ്കിലും ഡോക്ടേഴ്സിന് എത്രത്തോളം ഓപ്പണായി, നിങ്ങൾ ടൈം കുഞ്ഞു വരാനുള്ള ടൈമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന് യൂട്രസിന് എവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ പലതും മനസ്സിലാവും. അപ്പം അവർക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതിന് അതിനനുസരിച്ച് നിന്ന് കൊടുക്കണം. നമ്മൾ നിന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് കിടക്കണം. എത്രത്തോളം നമ്മൾ ബലം പിടിക്കുന്നോ, അതായത് പി വി എന്ന് പറയുന്നത് മനസ്സിൽ വളരെ പേടിയോടെ കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് കിടന്ന് ഡോക്ടേഴ്സ് അത് ചെയ്യാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നേഴ്സുമാരത് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ബലം പിടിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടൊക്കെ പേടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറത്തില്ല. അതായത് നമുക്ക് ഭയങ്കര വേദന വരും അതിൻ്റെതായ, കാരണം നമ്മുടെ മസിൽസ് നമ്മൾ കൂളാക്കി വിട്ടെങ്കിൽ മാത്രമേ അവർക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ശരിക്കും, അതെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഞാൻ പറയണം. അതായത് ഞാൻ ബലം പിടിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായ വേദനയാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി പെയിനേക്കാളും എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ വളരെ പേടിയോടെ കണ്ടു പി വി എന്ന് പറയുന്നത്. പക്ഷെ എന്നെ കൂളാക്കി നിർത്താൻ വേണ്ടി ഡോക്ടർ അവിടെ വന്ന സമയത്ത് എൻ്റെ മനസ്സ് റിലാക്സ് ആയ സമയത്ത് ഒരു വേദന എനിക്ക് ഉണ്ടായിരുന്നില്ല, ഒരു വേദനയും. നിങ്ങളോട് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്നും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ അനുഭവം വന്നവരത് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു അനുഭവം തന്നെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പി വിനെ ഒരു മുൻധാരണയോടെ കൂടെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് പോയിട്ട് ഒരിക്കലും എന്നെ എന്ത് ഭയങ്കര ചെയ്യാൻ പോകുന്ന ലെവലിൽ നിങ്ങൾ നിന്നേക്കരുത്. വളരെ കൂളായി ചെയ്യുക. നിങ്ങൾ നന്നായി പി വി ചെയ്തിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കോ, അങ്ങനെ ഒന്ന് 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 എന്താ പറയുക, റിലാക്സ് ആയിട്ട് നിങ്ങൾ പോയിട്ടൊന്ന് പോയി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആരും, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ പി വിനെ കുറിച്ച് ഭയങ്കര പേടി. എന്നോട് തന്നെ ചോദിക്കുന്നു, ചേച്ചി പി വി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലേബർ പെയിൻ വരുമോ, അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ പി വി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലേബർ പെയിൻ വരത്തില്ല. അതായത് അവര് ഓപ്പൺ ആയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കുവാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഭയങ്കര റെയർ കേസിൽ പി വി ചെയ്ത സമയത്ത് ലേബർ പെയിൻ ഒക്കെ വരുമോ, അതോടുകൂടി പ്രസവം നടക്കുമോ, അങ്ങനെയൊന്നും എനിക്ക് ഞാൻ അങ്ങനെ സംഭവം ഇതേവരെ കേട്ടിട്ടില്ല കേട്ടോ. പി വി എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്സ് എത്രത്തോളം ഓപ്പൺ ആയി, കുഞ്ഞു വരാനുള്ളതൊക്കെ ആയോ എന്നറിയാൻ വേണ്ടി നോക്കുന്ന ഒരു കാര്യമാണ്. ഈ വേദന എന്ന് എല്ലാവരും പറയുന്നത് നമ്മൾ ഈ മസിൽ പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ കൊണ്ടു നടക്കുക. ഫ്രീ ആയിട്ട് പോയിട്ട് വളരെ ഈസി ആയിട്ട് പി വി എന്ന് പറയുന്ന കാര്യത്തിന് ചെയ്ത് വളരെ കൂളായി അതിനെ അങ്ങ് എന്താ അക്സെപ്റ്റ് ചെയ്തിട്ട് സംഭവം കഴിഞ്ഞിങ്ങ് തിരിച്ചു വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ആരും പേടിക്കൊന്നും വേണ്ട. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.